മലയാളി വാർത്ത പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയും യു എയും തമ്മിൽ ആദ്യമായൊന്നുമല്ല പുതുബന്ധങ്ങൾ രചിക്കുന്നത്, പുതു ചരിത്രം രചിക്കുന്നത്. ഇപ്പോഴതാ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയും പാശ്ചാത്യ ശക്തികളും ഇന്ത്യയാണ് ഇൻഡോ പസഫിക് മേഖലയിലെ പ്രധാന ശക്തിയെന്നും ആശ്രയമെന്നും പറഞ്ഞതിന് പിന്നാലെ, ഇന്ത്യ ചൈനീസ് ഉൽപ്പന്നങ്ങളെ ബോയ്ക്കോട്ട് പറഞ്ഞതിന് പിന്നാലെ, ചൈനയുടെ പല സാങ്കേതിക വിദ്യകളും ഞങ്ങൾക്ക് വേണ്ട എന്ന് ഇന്ത്യ പറഞ്ഞതിന് പിന്നാലെ, ഇപ്പോഴിതാ അതിശക്തമായ മറ്റൊരു സംയുക്ത സംരംഭകത്തിലേക്ക് യു എയും ഇന്ത്യയും കടക്കുകയാണ്. പ്രത്യേകിച്ചും സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലൂടെ വരും ദിവസങ്ങളിൽ ഇന്ത്യയും യു എയും തമ്മിലുള്ള പുതിയ ബന്ധങ്ങൾ തന്നെയാണ് കാണാൻ പോകുന്നത്. മാത്രമല്ല മേഖലയിൽ സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിന് സംഭാവന നൽകുന്ന, സഹകരണം നൽകുന്ന പുതിയ നീക്കങ്ങൾ, പുതിയ തീരുമാനങ്ങൾ ചൈനയ്ക്കുള്ള കനത്ത മറുപടിയാണ്. അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെയുള്ള തീവ്രവാദത്തിനും ഭീകരതയ്ക്കുമെതിരെ എല്ലാ രൂപത്തിലും പ്രാദേശിക തലത്തിലും അന്തർദേശീയ തലത്തിലും പോരാടാനുള്ള സംയുക്ത പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ച് ഇരു രാജ്യങ്ങളും രംഗത്ത് വരുമ്പോൾ പ്രത്യേകിച്ചും യു എ ഇ നിലപാട് വെട്ടിത്തുറന്നു പറഞ്ഞു. ഭീകരതയുടെ കാര്യത്തിൽ പാകിസ്ഥാനൊപ്പമല്ല തങ്ങളെന്ന്, മാത്രമല്ല പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ചൈനയ്ക്കൊപ്പമല്ല തങ്ങളെന്നും അത് പരോക്ഷമായി വ്യക്തമാക്കുകയാണ്. ഉഭയകക്ഷി വ്യാപാരം 5 വർഷത്തിനുള്ളിൽ 60 ബില്യൺ ഡോളറിൽ നിന്നും 100 ബില്യൺ ഡോളറായി ഉയർത്താൻ പോവുകയാണ്. അതായത് 7.5 ലക്ഷം കോടിയുടെ വ്യാപാരം 5 വർഷത്തിനകം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാകും. അതായത് വരാൻ പോകുന്ന നാളുകളിൽ വലിയ സാമ്പത്തിക ശക്തിയായി കുതിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യക്ക് അത് സാമ്പത്തിക രംഗത്തുണ്ടാക്കുന്ന ചലനം വളരെ വലുതായിരിക്കും. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കെതിരെ ഇന്ത്യ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ തീരുമാനത്തിന് പ്രാധാന്യം ഏറെയാണ്. മാത്രമല്ല ഇരു രാജ്യങ്ങളും തമ്മിൽ ഭക്ഷ്യ ഇടനാഴി സ്ഥാപിച്ച് വരും നാളുകളിൽ കൂടുതൽ സംയുക്ത സംരംഭങ്ങൾ, നിക്ഷേപങ്ങൾ പരസ്പര സഹകരണത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വലിയ മാർക്കറ്റ് ഇന്ത്യൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് തുറക്കാനൊരുങ്ങുകയാണ്. മാത്രവുമല്ല ഇത് കാർഷിക മേഖലയുടെ കുതിപ്പിനായിരിക്കും വഴിയൊരുക്കുക. മാത്രവുമല്ല ആരോഗ്യമേഖല, ഭക്ഷ്യമേഖല, അങ്ങനെ പല മേഖലകളിലും, ഇതിന് ഊർജ്ജ മേഖലയിലടക്കം വലിയ ബന്ധങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും വെട്ടിത്തുറന്നിരിക്കുന്നത്. പുതിയ ഊർജ്ജം ഉൾപ്പെടെ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള സഹകരണ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് ഉടമ്പടി ഉറപ്പു നൽകുന്നത്. മാത്രവുമല്ല ഇന്ത്യയുടെ വളരുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് താങ്ങാനാകുന്നതും സുരക്ഷിതവുമായ ഊർജ്ജ വിതരണം ഉറപ്പാക്കും പുതിയ നീക്കത്തിലൂടെ. വരും നാളുകൾ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ മുന്നോട്ടു പോകലിന്റേതാണ്. പ്രത്യേകിച്ചും പരസ്പര സ്നേഹത്തോടെ സഹകരണത്തോടെ മുന്നോട്ടു പോകുക മാത്രമല്ല, സംയുക്ത ഹൈഡ്രജൻ ടാസ്ക് ഫോഴ്സ് അടക്കം സ്ഥാപിച്ചുകൊണ്ട് വരാൻ പോകുന്ന ഊർജ്ജ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുകയാണ് യു എ ഇ. അതായത് പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ സഹായിക്കുന്നതിന് പരസ്പരം ശുദ്ധമായ ഊർജ്ജ ദൌത്യങ്ങളെ പിന്തുണയ്ക്കാൻ സംയുക്ത ഹൈഡ്രജൻ ടാസ്ക് ഫോഴ്സ് അടക്കം സ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞു. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട്, അതിശക്തമായ തീരുമാനങ്ങൾ, അതിന്റെ ചുവട് പിടിച്ചതാണ് പുതിയ കരാർ. മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, അങ്ങനെ പല മേഖലകളിലും ഇന്ത്യയും യു എ ഇയും കൈകൊടുക്കുമ്പോൾ വരും നാളുകൾ ഇന്ത്യയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ, കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ, അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു കുതിച്ചു കയറ്റത്തിന് തന്നെയാണ് പുതിയ തീരുമാനങ്ങൾ വഴി തുറക്കുന്നത്. ഏതായാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എ ഇയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം എല്ലാ മേഖലകളിലും ദൃഢമാണ് എന്ന് ഒരിക്കൽ കൂടി ശത്രുരാജ്യങ്ങൾക്ക് പുതിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ പ്ലസ്. Malayali Vartha Plus. Like, share and subscribe.